കേരളത്തിലെ പ്രളയ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരും മറ്റ് എല്ലാ നഷ്ടപ്പെട്ടവരുമായ ആയിരങ്ങൾക്ക് മികച്ച സഹായമാണ് ഗൾഫ് പ്രവാസികൾ നൽകിയത്. എന്നാൽ പ്രവാസ ലോകത്ത് ഭൂരിഭാഗം സംഘടനകളും മികവുറ്റ രീതിയിലും മനുഷ്യത്വപരവുമായി പണം പിരിവെടുത്ത് സർക്കാരിനെയും ജനങ്ങളെയും സഹായിച്ചപ്പോഴും ചില സംഘടനകൾ തട്ടിപ്പുകൾ ഏറെ നടത്തിയിരുന്നു. വീണ്ടും മഴയും ദുരന്തങ്ങളും എത്തുമ്പോൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരെ നാം തിരിച്ചറിയണം. പ്രളയം, കൊറോണയെ തുടർന്നുള്ള ഭക്ഷ്യക്കിറ്റ്, വിമാന ടിക്കറ്റ്, സാമ്പത്തിക സഹായ പിരിവ് എന്നിവയിലൂടെ പ്രവാസികളുടെ ഇടയിൽ പിരിച്ച് കോടികൾ തട്ടിച്ച് നിരവധി ബിനാമി കമ്പനികളും മക്കളുടെ പേരിൽ കമ്പനിയും നടത്തി ഈ ദുരന്തങ്ങളെ സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാനുള്ള മാർഗമായി മാറ്റുന്നവരെ തിരിച്ചറിയണം. ഇങ്ങനെ കഷ്ടപ്പെടാതെ പണം എത്തുന്നതുകൊണ്ട് തന്നെ സംഘടനകളുടെ തലപ്പത്ത് ആജീവനാന്തകാലമായി തുടരാനുള്ള എളുപ്പമാർഗങ്ങളും ഇവർ നടത്തുകയും പാരമ്പര്യ സ്വത്താക്കി സംഘടനകളെ മാറ്റുകയും ചെയ്യുന്നു. 80% വരുന്ന നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന മികച്ച സംഘടനകൾക്ക് കൂടി ഇത്തരക്കാർ അപമാനമുണ്ടാക്കുന്നു. എന്തായാലും മഴ ആരംഭിച്ചപ്പോഴേ ഇത്തരക്കാർ പിരിവുകൾ ആരംഭിക്കേണ്ട രീതികൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇനി ഇവർ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് ദുരന്തങ്ങൾക്കായി. ഈ കഴുകന്മാരെ തിരിച്ചറിയുന്നതിനോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ.